നമസ്കാരം, ഷിജു ബാലഗോപാലനാണ്. ഇന്ന് നമ്മൾ കനോണിന്റെ ഏറ്റവും പുതിയ ക്യാമറയായ ഇയോസ് R3 കുറിച്ചാണ് സംസാരിക്കുന്നത്. കനോണിന്റെ ഏറ്റവും പുതിയ കംപ്ലീറ്റ് ഫോട്ടോ വീഡിയോ മിററലെസ് ക്യാമറയാണ് ഇയോസ് R3. കനോണിന്റെ ഏറ്റവും പുതിയ ഓട്ടോ ഫോക്കസ് സിസ്റ്റമായ ഐ കൺട്രോൾ AF ആണ് ഇയോസ് R3 ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഓട്ടോ ഫോക്കസ് ആണ് ഇയോസ് R3. ഫോട്ടോ മോഡിൽ കണ്ടിന്യൂസ് 30 FPS വരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്റേണൽ 6K റോ വീഡിയോ R3 റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇയോസ് R3 ഹൃദയം പുതിയ 24.1 ബാക്ക് സൈഡ് ഇലുമിനേറ്റഡ് സ്റ്റാക്കഡ് CMOS സെൻസറാണ്. അതുകൊണ്ട് തന്നെ റോളിംഗ് ഷട്ടർ വളരെ കുറവാണ്. 1DX Mark III കമ്പയർ ചെയ്യുമ്പോൾ റോളിംഗ് ഷട്ടർ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പ്രോപ്പർ കനോൺ IS ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ 8 stops വരെ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ R3 ഉണ്ട്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ 8 stops ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ളത്. ശരിക്കും അത് സത്യം തന്നെയാണ്. ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ക്യാമറയാണിത്. കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട് ആവാതെ EVF-ലും LCD-യിലും നമുക്ക് കണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കനോണിന്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിൽ ഹ്യൂമൻ ആനിമൽ കൂടാതെ വെഹിക്കിൾ ഡിറ്റക്ഷൻ മോഡ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ സ്പോർട്സ് ഷൂട്ടിങ്ങിന് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണിത്. 6K 12-bit ഇന്റേണൽ റോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇയോസ് R3 വീഡിയോ ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഫിലിം പ്രൊഡക്ഷന് പറ്റിയൊരു ക്യാമറ തന്നെയാണിത്. റോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. അത് നമ്മളെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരുപാട് സഹായിക്കും. എന്താണ് റോ വീഡിയോ എന്നുള്ളത് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. R3 6K RAW 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 4K DCI 120 FPS വരെ 10-bit 422 ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 12-bit RAW 10-bit 422 8-bit 420 എന്നീ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ലിമിറ്റൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 6K RAW അൺലിമിറ്റഡായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് R3 സാധിക്കും. 422 10-bit UHD 4K DCI 4K ആണ് ഇയോസ് R3 എക്സ്റ്റേണൽ റെക്കോർഡിംഗ് ഔട്ട്പുട്ട്. റെക്കോർഡിങ്ങിനായി 2 കാർഡ് സ്ലോട്ടുകളുണ്ട്. CF Expressഉം SD XE കാർഡ് സ്ലോട്ടും. റോ റെക്കോർഡിംഗ് CF Express സ്ലോട്ടിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സൈഡിൽ USB-C MicroHDMI എതർനെറ്റ് ഹെഡ്ഫോൺ ആൻഡ് മൈക്ക് ജാക്ക് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. MicroHDMI പോർട്ടാണ് ഇയോസ് R3 ഉള്ളത്. അതൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നി. ഫുൾ സൈസ് HDMI കൊടുക്കാമായിരുന്നു. വൈഫൈ GPS ബ്ലൂടൂത്ത് കണക്ടിവിറ്റികൾ ഇയോസ് R3 ഇന്റേണലായിട്ടുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ മൾട്ടി ഫംഗ്ഷൻ ഷൂ R3 കൊടുത്തിട്ടുണ്ട്. കോമ്പാക്റ്റബിൾ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഡാറ്റയും പവറും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇയോസ് R3 ബോഡി മഗ്നീഷ്യം അലോയ് മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഹാൻഡ്ലിംഗ് ഗ്രിപ്പ് നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈന്. LPE19 ബാറ്ററിയാണ് R3 ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ റെസൊല്യൂഷൻ വെരി ആംഗിൾ LCD സ്ക്രീനാണ് ഇയോസ് R3 കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻസ് 5.9x5.6x4.3 inches ആണ്. ഇയോസ് R3 വെയ്റ്റ് ബോഡി മാത്രം 822 grams ആണ്. ബാറ്ററിയും മെമ്മറി കാർഡും ഉൾപ്പെടെ 1015 grams ആണ് വെയ്റ്റ് വരുന്നത്. കനോൺ 2 പുതിയ ലെൻസ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. RF 100-400mm F5.6-8 IS USM ലെൻസും RF 16mm F2.8 STM ലെൻസും. ഇത്രയും കാര്യങ്ങളാണ് കനോണിൻ്റെ ഏറ്റവും പുതിയ ക്യാമറയായ ഇയോസ് R3 കുറിച്ച് പറയാനുള്ളത്. ശരിക്കും ഇതൊരു ഓൾറൗണ്ടർ ക്യാമറ തന്നെയാണ്.
പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ ക്യാമറ തന്നെയാണ്. നമുക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും സിനിമയും എല്ലാം ഒറ്റ ക്യാമറയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല, ഉടൻ തന്നെ ലഭ്യമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബി എൻ എച്ചിൽ പ്രീ ഓർഡർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില ഏകദേശം ഇന്ത്യയിലെത്തുമ്പോൾ ബോഡിക്ക് 450,000 രൂപയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പിരിയുന്നു, ഞാൻ ഷിജു ബാലഗോപാലൻ.